ഹലോ എവരിബഡി, നമ്മളെല്ലാവരും കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കോവിഡ് പാൻഡമിക്കിലകപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു രണ്ട് വർഷത്തിനിടയിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടായി മാറിയിരിക്കുകയാണ് മാസ്ക്. കോവിഡിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പബ്ലിക് പ്ലേസിലൊക്കെ പോകുമ്പോൾ, ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ സമ്പർക്കത്തിലൂടെ നമുക്ക് കോവിഡ് പിടിപെടാതിരിക്കാൻ ഈ ഒരു മാസ്ക് ഉപയോഗിച്ചേ മതിയാവുള്ളൂ. ചില ഗുണമുള്ള വസ്തുക്കൾക്കെല്ലാം ചില ദോഷങ്ങളും കാണാറുണ്ട്. അതുപോലെ ഈ ഒരു മാസ്കും ചില ദോഷങ്ങളുണ്ടാക്കുന്നുണ്ട്. 2002 മാസ്ക് അലർജി ഡിറ്റക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അത് പിന്നീട് 2019-20 കോവിഡിൻ്റെ വരവോടുകൂടി എല്ലാവരും മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഈ മാസ്ക് അലർജി കൂടുതലായിട്ട് പലരിലും കാണാൻ തുടങ്ങി. അപ്പോൾ ഈ മാസ്ക് ഉപയോഗത്തിലൂടെ കണ്ടുവരുന്ന അലർജികൾ എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പരിഹരിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ ഡോക്ടർ സി എൻ മുഹമ്മദ് അഷ്റഫ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. എനിത്തിങ് അണ്ടർ ദ സൺ ഇൻക്ലൂഡിങ് സൺ ക്യാൻ കോസ് അലർജി എന്നാണ്. അതായത് സൂര്യന് കീഴിലുള്ള എന്ത് വസ്തുക്കൾ വേണമെങ്കിലും മനുഷ്യരിൽ അലർജി ഉണ്ടാക്കാം, സൂര്യൻ പോലും അലർജി ഉണ്ടാക്കാം എന്നാണ്. പലർക്കും പല മെറ്റീരിയൽസ് ആയിരിക്കും അലർജി ഉണ്ടാക്കുന്നുണ്ടാവുക. ചിലർക്ക് പൊടിയായിരിക്കും, മറ്റു ചിലർക്ക് ചില ഭക്ഷണങ്ങളായിരിക്കും അലർജി ഉണ്ടാക്കുന്നുണ്ടാവുക. അതുപോലെ ഈ മാസ്കും ചില ആളുകളിൽ അലർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മാസ്ക് അലർജി ഉണ്ടാക്കുന്ന ആളുകൾക്ക് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ, അവർക്ക് അടിക്കടി തുമ്മൽ, പ്രത്യേകിച്ച് രാവിലെ പകലൊക്കെ ഭയങ്കരമായിട്ട് തുമ്മൽ അനുഭവപ്പെടുക, തൊണ്ട ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, കണ്ണിന് ചുറ്റും ചൊറിച്ചിൽ അനുഭവപ്പെടുക, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂക്കൊലിക്കുക, വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, കൂടുതലായിട്ട് അലർജിയുള്ള ആളുകൾക്കാണെങ്കിൽ ശ്വാസം മുട്ട് അനുഭവപ്പെടുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാസ്ക് അലർജിയുള്ള ആളുകൾക്ക് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിനും ചില അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്കാണ്. അതിൽ സ്ത്രീകൾ, കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഈ ഒരു സ്കിൻ അലർജിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതരം മാസ്ക് അലർജി ഉള്ള ആളുകൾക്ക്, അതായത് തൊണ്ട ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, അത്തരം സിംറ്റംസ് മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന അലർജിയുടെ ഒരു പ്രധാന കാരണം ആ മാസ്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില കെമിക്കൽസ് പറ്റാത്തത് കൊണ്ടാവാം, മെറ്റീരിയൽസ്, ആ ഫാബ്രിക്സ് അതൊക്കെ പറ്റാത്തത് കൊണ്ടാവാം. ചിലർക്ക് ഈ മാസ്ക് വാഷ് ചെയ്യുമ്പോൾ അവരുപയോഗിക്കുന്ന ചില ഡിറ്റർജൻസ്, ആ ഡിറ്റർജൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന പെർഫ്യൂമിൻ്റെ മണം പറ്റാത്തത് കൊണ്ടാവാം. അങ്ങനെ പലതരത്തിൽ അവർക്ക് ഈ ഒരു അലർജി ഉണ്ടാക്കുന്നുണ്ട്. ഇനി മാസ്ക് അലർജി ആയിട്ട് വരുന്നവരിൽ സ്കിന്നിൽ കാണപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എക്സിമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ്. എക്സിമ പലതരമുണ്ട്, പക്ഷെ അതിൽ ഈ ഒരു മാസ്ക് അലർജി ആയിട്ട് വരുന്ന ആളുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു എക്സിമ കോൺടാക്ട് എക്സിമയാണ്. അതായത് നമ്മുടെ മാസ്കും ഫേസും ആയിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ വരുന്ന ഏരിയകളിലാണ് ആ ഒരു എക്സിമ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുകൂടാതെ മൂക്കിന് ചുറ്റും അതുപോലെ വായ്ക്ക് ചുറ്റും ഈ മാസ്കിൻ്റെ ഇലാസ്റ്റിക് പോകുന്ന ഈ ചെവിയുടെ ഈ ഒരു ചുറ്റുഭാഗം, ഈ ഭാഗങ്ങളിലൊക്കെ മാസ്ക് അലർജി ആയിട്ട് വരുന്നവരിൽ എക്സിമ കാണപ്പെടുന്നുണ്ട്. അവർക്ക് അത്തരം ഭാഗങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള കുമ്മിളകൾ കാണപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം എരിച്ചിലും പുകച്ചിലും ചൊറിച്ചിൽ, നീരൊലിപ്പ് ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ഈ മാസ്ക് ഉപയോഗിക്കുമ്പം എക്സിമ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം അവരുപയോഗിക്കുന്ന ചില മാസ്കുകൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന നാച്ചുറലായിട്ടുണ്ടാവുന്ന മോയ്സ്ചർ പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള മാസ്കാണ് അവരുപയോഗിക്കുന്നതെങ്കിൽ ഫേസ് പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട്. മറ്റൊരു കാരണം, നമ്മൾ കൂടുതൽ സമയം മാസ്ക് ഉപയോഗിക്കുമ്പം നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് ഈ മാസ്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് തങ്ങി നിൽക്കുന്നത്. ആ ഒരു ഭാഗങ്ങൾ പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള സാധ്യത ഉണ്ട്. അവർക്ക് ആ ഭാഗങ്ങളിൽ ചൊറിച്ചിലും അതുപോലെ പിമ്പിൾസും വരാനുള്ള സാധ്യത ഉണ്ട്. ഈ കോൺടാക്ട് എക്സിമയും വരുന്നത് നമ്മൾ മാസ്ക് കൂടുതലായിട്ട് പ്രഷറൈസ് ചെയ്തിരിക്കുന്ന ഈ ഭാഗങ്ങളിലൊക്കെ, ചെവിയുടെ ഭാഗം, മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്കിന്നുമായിട്ട് റബ്ബ് ചെയ്യുമ്പോഴും അവിടെ ഇറിറ്റേഷൻ ഉണ്ടായിട്ട് ആ ഒരു ഭാഗങ്ങളിൽ എക്സിമ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇത്തരം ഫേസ് മാസ്ക് അലർജി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രിവെൻറ്റ് ചെയ്യാനും വരാതിരിക്കാനും ഒക്കെ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിലേറ്റവും പ്രധാനമായിട്ട് മാസ്ക് ഒരു ഹൈജീനിക് ഹാബിറ്റാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. റീയൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ദിവസവും വാഷ് ചെയ്തിട്ടല്ലാതെ അടുത്ത ദിവസം മാസ്ക് ഉപയോഗിക്കരുത്. കാരണം നിങ്ങളൊരു ദിവസം ഉപയോഗിച്ച മാസ്കിൽ സ്കിൻ സെൽസും ഓയിലും വിയർപ്പും ഒക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു ഈർപ്പം മാസ്കിൽ പറ്റി പിടിച്ചിരിക്കുമ്പോൾ അതിൽ പെട്ടെന്ന് ബാക്ടീരിയയും ഫംഗസും ഒക്കെ വളർന്നു വരും. ഈ ഒരു മാസ്കാണ് നിങ്ങൾ അടുത്ത ദിവസം വാഷ് ചെയ്യാതെ എടുത്ത് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു അലർജിയും ഡെർമറ്റൈറ്റിസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
പിന്നെ മാസ്ക് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വാഷ് ചെയ്യാൻ നോക്കുക. വാഷിംഗ് മെഷീനിലിട്ടൊന്നും വാഷ് ചെയ്യാതെ അത് സെപ്പറേറ്റ് ആയിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യാൻ നോക്കുക. അതുപോലെ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക. സോപ്പ് ഉപയോഗിക്കുമ്പം ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള അധികം മണമുള്ള സോപ്പ് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. അതുപോലെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. അധികം ഉണങ്ങാതെ മാസ്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കരുത്. അതിൽ പെട്ടെന്ന് മോയ്സ്ചർ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അതിൽ ഫംഗസ് വളരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നല്ലപോലെ ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ മാസ്ക് വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം, വാസലിനോ അത്ര ഏതെങ്കിലും ഫേസ് ക്രീം സ്കിന് ഡ്രൈ ആവാതിരിക്കാൻ തേച്ച് കൊടുത്തതിന് ശേഷം ഫേസ് മാസ്ക് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ടാണ് ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഭാഗങ്ങളിൽ പിമ്പിൾസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ആ ഏരിയകളിൽ മേക്കപ്പ് കുറയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഫേസ് മാസ്ക് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എടുക്കുന്ന മാസ്ക് അധികം ടൈറ്റ് ഉള്ളതും ആവരുത്, അതേപോലെ ലൂസുള്ളതും ആവരുത്. അതിൻ്റെ ഇടയിൽ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള ഫേസ് മാസ്ക് വേണം ഉപയോഗിക്കാൻ. അങ്ങനെ ടൈറ്റ് ഉള്ളതോ ലൂസുള്ളതോ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫേസിൽ ഇതിങ്ങനെ റബ്ബ് ചെയ്യുമ്പം ആ ഭാഗങ്ങളിൽ ഇറിറ്റേഷൻ ഉണ്ടായിട്ട് അവിടെ എക്സിമ ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സിന്തറ്റിക് ഫാബ്രിക്കായിട്ട് വരുന്ന ഫേസ് മാസ്കുകൾ, അതായത് നൈലോണ്, റയോണ്, പോളിസ്റ്റർ പോലുള്ള മെറ്റീരിയലൊക്കെ പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിലും ബെറ്റർ കോട്ടൺ മാസ്കാണ്. ഇന്നർ ലെയറും കോട്ടൺ ആയിട്ട് വരുന്ന ഫേസ് മാസ്കുകളാണ് ഏറ്റവും ബെറ്റർ. പിന്നെ N95 മാസ്ക് കൂടുതൽ രോഗികളുമായിട്ടൊക്കെ ഇടപഴകുന്ന ഡോക്ടേഴ്സിനൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അല്ലാതെയുള്ള ആളുകൾ N95 മാസ്ക് ഉപയോഗിക്കേണ്ടതില്ല. അത് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സിന് പോലും, നിരന്തരമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഉപയോഗിക്കുന്ന ഡോക്ടേഴ്സിന് പോലും ഫേസിൽ റാഷസും എക്സിമയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ മാസ്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നവർക്ക് ഒരു 4 മണിക്കൂർ കൂടുമ്പോൾ 15 മിനിറ്റ് മറ്റാളുകളൊന്നും ഇല്ലാത്തൊരിടം നോക്കിയിട്ട് മാസ്ക് ഒന്ന് മാറ്റി ഒന്ന് ഫ്രീ ആയി നിൽക്കുന്നത് നല്ലതാണ്. ഇനി ഈ മാസ്ക് ഉപയോഗിക്കുമ്പോൾ തുമ്മൽ, മൂക്ക് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളാണെങ്കിൽ അവരവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാസ്ക് മാറ്റി മറ്റ് മെറ്റീരിയൽസിൻ്റെ മാസ്കുകൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ടും ഈ ഒരു പ്രശ്നം മാറുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി അലർജി ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു മാസ്ക് വെക്കുമ്പോൾ കൂടുതലായിട്ട് അഗ്രവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റ് കൂടെ എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മാസ്ക് അലർജി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ബൈ ബൈ.